അങ്ങനെ വീണ്ടും സുരേഷ് ഗോപി. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുൾസെറ്റിനെ പിടിച്ച സമയത്ത് പാൽക്കുപ്പി ഈ ബുൾസെറ്റ് ആർമി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലും സൊസൈറ്റിയിലും പൊതുവെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ബുൾസെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. പിന്നെ നമ്മുടെ തൊപ്പി, തൊപ്പി അറസ്റ്റ് ചെയ്ത സമയത്തും തൊപ്പിയുടെ ഇപ്പം റീസെൻറ്റ് ഇഷ്യൂ ഉണ്ടായപ്പോഴും ഇനാഗ്രേഷനൊക്കെ പിള്ളേർ വരുന്നു, ഇച്ചിമുള്ളി ടീം കുട്ടികൾ, ഓക്കെ, അവരെ കണ്ടിട്ടാണല്ലോ ആ തൊപ്പിയുടെ കളി കുട്ടികൾ. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പേരുകളാണ് ഇതിനൊക്കെ സൊസൈറ്റിയും സോഷ്യൽ മീഡിയയും ഇട്ട് കൊടുത്തിരുന്നത്. എന്തോന്നാണ് ഈ സുരേഷ് ഗോപിനെ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു കേസിൻ്റെ ഭാഗമായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് അമ്മ ടീംസ് ഇറങ്ങിയിരിക്കുക റോട്ടിൽ മൊത്തം. അല്ല, ഇത് എങ്ങനെ ഇറക്കി? വാട്സാപ്പിലെങ്ങാണ്ട് അയച്ചു കൊടുത്താൽ നിങ്ങൾ സുരേഷ് ഗോപി വരുന്ന് എല്ലാവരും വരണം അണിനിരക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുമാരാ തോന്നുന്നുണ്ട്, അമ്മമാർ അവരും വന്നിട്ടുണ്ട്. എന്താണെങ്കിലും തകർത്ത പെർഫോമൻസുകളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ നാട്ടിൽ എത്രയോ പേർക്കത് എത്രയോ കേസ് ആരൊക്കെയോ കൊടുക്കുന്നു, നമ്മളൊന്നും അറിയാറേ ഇല്ല. പിടിച്ചകത്തിട്ട് 10-15 ദിവസം കഴിഞ്ഞു. ഇപ്പം പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ കേസ് കൊടുത്താൽ അകത്ത് പോയി പുറത്ത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മാനം കപ്പൽ കയറും, ആര് സപ്പോർട്ട് ചെയ്യാണ്ടാവും. ഇല്ലാത്ത കേസാണെന്നെങ്കിൽ ഇത് ആരോട് പറയുന്ന ഒന്നും ഒരു പിടുത്തം ഉണ്ടാവാത്തൊരവസ്ഥയാണ്. എന്തായാലും ഇങ്ങേർക്ക് എന്താണെങ്കിലും നല്ല പാർട്ടി ഗ്രിപ്പുണ്ട്. പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്ത് വേറൊരു കളി നടന്നിട്ടുണ്ടോന്ന് എനിക്കിപ്പോൾ ഒരു സംശയം നടക്കുന്നുണ്ട്. കേസിൽ കഴമ്പില്ലെന്ന് വിലയിരുത്തൽ, സുരേഷ് ഗോപിക്ക് ഇനി നോട്ടീസ് അയക്കില്ല, കുറ്റപത്രം ബുധനാഴ്ച. ഇത് ഇന്ന് കണ്ടൊരു സാധനമാണ്. അപ്പോൾ BJP നമ്മുടെ ഇപ്പോഴത്തെ കറന്റ്ലി കേരളത്തിലെ ഏറ്റവും ടോപ്പ് നോച്ച് നേതാവാണ് സുരേഷ് ഗോപി. വേറെ ആരും BJP ഇത്രത്തോളം ഒരു പവർഫുൾ നേതാവ് കേരളത്തിലില്ല. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിട്ട്, ഏത് ഈ ഒരു സ്ത്രീ ഇടപെട്ട കേസ് പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ സൈഡാക്കിയാൽ LDF UDF നേതാക്കന്മാരുടെ പേരിലുള്ള എല്ലാ സ്ത്രീകളും കൊടുത്ത കേസുകളും കുത്തിപ്പൊക്കും എന്നുള്ളൊരു ഭീഷണി ചിലപ്പോൾ കിട്ടിക്കാണും. അതന്നെ കേസ് അതന്നെ ആയിരിക്കും. അല്ലാതെ അതിലും കൂടുതലൊന്നും സംഭവിക്കുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ലേഡിയുടെ ദേഹത്ത് കൈ വെച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തും സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ആ പത്രപ്രവർത്തകയുടെ തോളത്ത് കൈ വെച്ച രീതി, ദാറ്റ് വാസ് റോങ്, വെരി റോങ്. അപ്പോൾ അവരത് കൃത്യമായി കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയും അവർ വേറെ ആരൊക്കെയോ തോളത്ത് തൊട്ടതിനെ കുറിച്ചിട്ടുള്ള അക്കൗണ്ട് മറ്റേ കൗണ്ട് എടുക്കാൻ പോക്കും അങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചിറങ്ങിയെന്ന് BJP എന്താണെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ കേസ് കൊടുത്തു, കേസിൽ സുരേഷ് ഗോപിനെ വിളിപ്പിക്കും. എടേ, സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് കേരളത്തിൽ ആ കേസ് വന്നിട്ടും ഒരു പോലീസുകാരും തൊടാതിരുന്നത്. അതെങ്ങാണ്ട് വേറെ വല്ലവരുടെ പേരിലും ആയി നോക്കണം, ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ പേരിലാകണം. രാത്രി വന്ന് 2 ബറ്റാലിയൻ പോലീസ് വീട് മൊത്തം ചുട്ടു ധരിച്ച് ആളെടുത്ത് പോയിട്ടുണ്ടാവും. ഏത് അങ്ങനെ ആയിരിക്കും, സുരേഷ് ഗോപി ആയതുകൊണ്ട് പോലീസുകാരൊന്നും ചെയ്തില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ സുരേഷ് ഗോപി വന്ന് തിരിച്ചു പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് തിരിച്ചു പോയതിന് ശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപിയെ 2 മണിക്കൂറിലേറെ പോലീസ് ചോദ്യം ചെയ്തു. അഭിഭാഷകരുമായാണ് സുരേഷ് ഗോപി സ്റ്റേഷനിലെത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരുമടക്കം വൻ ജനാവലി പോലീസ് സ്റ്റേഷന് പുറത്ത്. ഒരു രീതിയിലുള്ള പ്രഷറും നൽകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. പദയാത്രയെ എത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് നീക്കിയത്. അപ്പൊ തന്നെ കേസ് ഉണ്ടാക്കും, കേസ് ഉണ്ടാക്കാൻ ആളില്ലെങ്കിൽ അതിനുള്ള ആളിനെ ഉണ്ടാക്കും അല്ലേ. ഞാൻ ഇങ്ങനെയൊന്നും വിമർശിച്ചിരുന്ന ആളല്ല, ഇനി ഞാൻ വിടില്ല. അതാണ്, ഇനി ഞാൻ വിടില്ല. അങ്ങേരി ഇനി വിമർശിക്കുന്നതാണ് അങ്ങേര് പറയുന്നത്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിത്തു കണ്ടതാണ്, ആ ചട്ടിയൊക്കെ പിടിച്ച് 2 ചേച്ചിമാർ പെൻഷൻ കിട്ടാത്തതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്ന സമയത്ത് ഇവിടുത്തെ ഓർത്ത് കമ്മികൾ എന്ത് കാട്ടിയിട്ടുണ്ട്, കള്ളക്കഥ അടിച്ചിറക്കിയ അവരെ പേര് പത്രത്തിൽ വരുന്നുണ്ട്, ദേശാഭിമാനി പത്രത്തിൽ. ലാസ്റ്റ് ഒരു ക്ഷമ ചോദിക്കേണ്ട അവസ്ഥയായിപ്പോയി. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ എന്താ പറയാ പിടിപ്പുകേട്, അതുകൊണ്ട് സംഭവിക്കുന്ന ജനങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അവര് ജനങ്ങൾ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും കാണുന്നില്ല അവിടെ പോണത്. പക്ഷേ ഇങ്ങനെ കൃത്യമായി ചെല്ലുന്നുണ്ട് ആര്? സുരേഷ് ഗോപി.
മനുഷ്യത്വം എന്നുള്ളതിൽ കൂടുതൽ അവിടെ പോളിറ്റിക്സ് ഭയങ്കരമായിട്ട് സുരേഷ് ഗോപി വർക്കൗട്ട് ആവാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ബെനിഫിറ്റുമാണ്, ആളുകൾക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഇമേജ് കൂടുന്നുമുണ്ട്, ഒട്ടും കുറയുന്നില്ല, കൂടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളൊന്ന് ആലോചിച്ചു, കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയാണ് ഒരു ലേഡി പോയി കേസ് കൊടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതായിരിക്കും അവസ്ഥ. ലിറ്ററലി അവർ റെഡിയാണ്, അമ്മ ആർമീസ് റെഡിയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തും ചെയ്യാൻ. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്, അത് കാണണം. പൊന്നു, അപ്പോൾ സുരേഷ് ഗോപി എല്ലായിടത്തും എത്തുന്നുണ്ട്, കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. കുറേ പേർക്ക് നല്ല മൂപ്പര് പോയോടത്തൊക്കെ മൂപ്പര് കൃത്യമായ കാര്യം ചെയ്തിട്ടുണ്ട്, ഗുഡ് തിങ്. അപ്പോൾ ഇത് തൃശ്ശൂർ വെറുതെ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ മാതിരി തൃശ്ശൂർ വെറുതെ കൊടുക്കാനുള്ള പ്ലാനാണ്. അതിവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും കൂടി തീരുമാനിച്ചാണ് സുരേഷ് ഗോപിക്ക് എന്തായാലും പ്രശ്നം വെറുതെ കൊടുക്കാം, അതാ നല്ലത്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. ഇനി സുരേഷ് ഗോപിക്ക് വേണ്ടി വെളുപ്പിക്കൽ പ്രക്രിയ ആയിട്ട് വന്ന രണ്ട് വ്യക്തികൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മ ആർമിയിലേക്കും പിന്നെ നമ്മുടെ കർമ്മ ടി വിയാണ് പുറത്ത് വിട്ടത്, എത്രത്തോളം സത്യം നമുക്ക് പറയാൻ പറ്റില്ല. മമ്മൂട്ടിയും നവ്യ നായരും അവരെന്താണ് ഇൻവോൾവ്മെൻ്റ്? സുരേഷ് ഗോപി അകത്ത് പോയപ്പോൾ അല്ലെങ്കിൽ അകത്താകും എന്നറിഞ്ഞപ്പോഴത്തേക്ക് നവ്യ നായരും മമ്മൂട്ടിയൊക്കെ ഇടപെടാൻ മാത്രം അങ്ങനെ ലിങ്ക് കണക്റ്റ് ആവുന്നില്ല. എന്താണെങ്കിലും പി സി ജോർജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്ക്. സിനിമാ ലോകത്ത് അതിസുന്ദരികളായ സിനിമാ നടിമാരുടെ അടുത്ത് പോലും മാന്യമായി പെരുമാറിയെന്ന് പേരുള്ളവൻ, ഒരു സിനിമാ ലോകത്ത് ഒരു മനുഷ്യൻ പോലും കുറ്റം പറയാത്ത മാന്യതയുടെ പ്രതീകമായ സുരേഷ് ഗോപി, അങ്ങനെ ഇപ്പൊ എന്താ കുഴപ്പം? അദ്ദേഹം തൃശ്ശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. വേറൊരു കുഴപ്പം എന്താ? അദ്ദേഹം ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു. ഈ രണ്ട് പ്രശ്നമുള്ളൂ. ഈ തോളെ കൈയിട്ടു എന്ന് പറയുന്ന പെൺകുട്ടി, എനിക്ക് പെൺകുട്ടി സ്ത്രീ യുവതി അവരുടെ തോളെ കൈയിട്ടു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ നാണം ഇരിക്കുന്നത് തോളയിലാണ്? എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപി അനേകം ആളുകളെ മിന്നെ വെച്ച്, മാധ്യമ സുഹൃത്തുക്കളെ മിന്നെ വെച്ച് ആദ്യം ഒന്ന് കൈയിട്ടു, തോളയിലങ്ങ് തൊട്ടു, ഇത്രയും ഉള്ള സംഭവം. തോട്ട് തോളെ കൈയിട്ടാൽ ഉടനെ അവരുടെ ജനം ടി വിന്റെ ഒരു ഗതികേടാ ഞാൻ ആലോചിച്ചു നോക്കുന്നത്. പി സി ജോർജിനെ പിടിച്ചു കൊടുത്തിട്ട് ജനപക്ഷം, പി സി ജോർജിന്റെ തലയിൽ വരുന്ന മറ്റേ എന്താ പറയാ കുത്തിത്തിരിപ്പൊക്കെ വിളിച്ചു പറയും. അതിന് ജനപക്ഷം നല്ല പേരുണ്ടത്, പി സിയുടെ സ്വന്തം പക്ഷം, അങ്ങനെ ഇട്ടാ മതി. പിന്നെ എന്തെന്നാ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തോളത്ത് കൈയിടുമ്പോഴത്തേക്കും പോണതാണോ മാനം? തോളത്താണോ മാനം ഇരിക്കുന്നത്? തൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ലേഡിയുടെ മേല് കൊണ്ടുപോയി ആരെങ്കിലും കൈയും വെച്ചാ മറ്റേ ആരെയും തോക്കു കൊടുത്തിറങ്ങൂലോ പി സി? നാണൊന്നും ഇല്ലേടെ ഈ പറയുന്നതില്? പി സി ആണ്, പി സി ജോർജ് ആണെന്ന് വിചാരിച്ച് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാ? അവിടെ കംപ്ലൈന്റ് കൊടുത്തൊരു ലേഡിയെ കുറിച്ചിട്ടാണ് ഒരു മാധ്യമത്തിൽ വന്നിരുന്നിട്ട്, ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് നാണമുണ്ടോ തോളത്താണോ നാണം എന്ന് ചോദിക്കുന്നത്? പറയണക്ക് പിന്നെ വലിയ നാണവമാനുള്ള ഐറ്റാണ് പി സി ജോർജ്. എന്തെയ്യുന്നു സരിതേനെയുള്ള ഫോൺ കോൾ നമ്മളൊക്കെ കേട്ട, കേരളം മൊത്തം കേട്ടാണ്. ചക്കരമുത്തേ, റൂം നമ്പർ പറയണു, എന്തൊക്കെയായിരുന്നു നാണം പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ആശാൻ? ഇയാളെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മേത്ത് കൈ വീണ് നോക്കണം, ആരെങ്കിലും ഒന്ന് കൈ വെച്ച് നോക്കണം, അപ്പറയാ പി സി ജോർജിന്റെ നാണോ മാനോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇയാളെയൊക്കെ പിടിച്ച് ഏത് ഗതികെട്ട സമയത്താണ്, അല്ല ജനം ടി വിന്ന് അത്ര പ്രതീക്ഷിച്ചാൽ മതി, ഇതിനും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കണില്ല. ഞാനീ അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് അമ്മ ആർമീസ്. ഇനിയിപ്പോ നമുക്ക് നേരെ അമ്മ ആർമീസിക്ക് പോവാം. അമ്മ ആർമീസ് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സുരേഷ് സാറിനെ തൊട്ടാൽ. നല്ലൊരു ഭാര്യ വീട്ടിലുണ്ട് നിലവിളക്കെ, അതാണ് എല്ലാരും ചോദിക്കുന്നത്. പിന്നെ ഈ റാന്തലിന്റെ പിന്നാലെ പോണോന്ന്. ഐശ്വരി, ആ സ്ത്രീയെ റാന്തലാക്കി ഒരമ്മ. അമ്മേ കാര്യം ശരിയാ, ഞങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ല, ഞങ്ങളെ ദേഹദാരം തൊടുന്നേ. ഞാൻ അപ്പം പ്രതികരിക്കും, എന്ത് തെറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഞങ്ങളോട് പറയണം, ജനങ്ങളോട് പറയണ്ട. ബാധ്യത എവിടെ പോയി? അവള് ഏത് മാണത്തിൽ പോയി ഒളിച്ചോ തൊട്ടോന്ന് പറഞ്ഞിട്ട്. ഐശ്വരി, എന്റെ ദേഹത്ത് തൊട്ടാ ഞാൻ പ്രതികരിക്കും, അതേപോലെ തന്നെ ബാക്കി ഒരു സ്ത്രീ അവരുടെ ദേഹത്ത് തൊട്ടാ അവർ പ്രതികരിച്ചു, കേസ് കൊടുത്തു. ശ്രീരാമപുരുഷരെ പോലുള്ള അത്രയും നിറകുടമായ സുരേഷ് ഗോപി തൊട്ടാലോ പ്രതികരിക്കാൻ പാടുവോ? അതായിരിക്കും അമ്മയുടെ ചോദ്യം. പക്ഷെ അമ്മയുടെ ദിവസം തൊട്ട് അമ്മ പ്രതികരിക്കുന്നു പറയുന്നുണ്ട്. ആ സുരേഷ് ഗോപിനെ തൊട്ട കേരളം സ്തംഭിപ്പിക്കും. അമ്മ ആർമി കേരളം കത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മോനെ, ഇവരൊക്കെ ആര് ആര് ആരുടെ ഇവർക്കൊക്കെ ഈ സ്ക്രൂ ഗേറ്റ് വിട്ടെ? കേരളം സ്തംഭിപ്പിക്കുന്നു.
റോഡിൽ കിടക്കുന്നുണ്ടല്ലോ ഓരോ സ്ത്രീകള്, ഒരു ചാൻ വയറിന് വേണ്ടിയിട്ട് എന്താ പറയുക ശരീരം വെച്ചിട്ട്, അവർക്കും കൂടെ ഉണ്ട് ഒരു എന്താ പറയുക ഒരു മാന്യത, ആ മാന്യത പോലും ഈ പെൺകുട്ടിക്ക് ഇല്ല. സാർ അങ്ങോട്ട് മാറും മാറും എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അടുത്തേക്ക് വന്നതാ. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അവളെ കഴുകൊന്നും വേണ്ട സാറിനെന്ന്. സുന്ദരിയായ ഭാര്യയുണ്ട് മക്കളും ഉണ്ട്, ഞങ്ങൾക്കൊന്നല്ല പറയാനുള്ളത്, ഞങ്ങളുടെ പാവങ്ങളുടെ ദൈവമാണ് അദ്ദേഹം, അത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിനെ കണ്ടിട്ടേ പോകും. ഓക്കെ, അടുത്ത 5 വർഷത്തിനുള്ളിൽ സുരേഷ് ഗോപിക്ക് പാവങ്ങളുടെ ദൈവത്തിന് ഒരു അമ്പലവും പണിയും, ഉറപ്പാക്കാര്. സുരേഷ് ഗോപി സാറിന് 5 മക്കളാണ്, അതിലൊരു മോള് പോയ വേദന ഇന്നും മൂപ്പർക്കുണ്ട്. എന്നും കണ്ണീരാ ഒരു കുട്ടികളെ കാണുമ്പോഴത്തേക്ക്. അല്ലാതെ അതിനെ ചൂഷണം ചെയ്ത് പിടിച്ച് പറിച്ചോന്നല്ല, അവളൊക്കെ പിടിച്ച് പറിച്ച് കീറി മുറിച്ചാളണം. പിടിച്ച് പറിച്ച് കീറി മുറിച്ചാളയണമെന്നോ? എന്തോന്ന് ചേച്ചി, അവിടെ അവരെ ദേഹത്ത് തൊട്ടത് അവർക്ക് ഇഷ്ടമായില്ല, അവർ കേസ് കൊടുത്തു, അതിനെ അവരെ പിടിച്ച് പറിച്ച് പറിച്ച് കളയണമെന്നോ? ഒരു സ്ത്രീയെ കുറിച്ച് വേറൊരു സ്ത്രീ പറയുന്നതാ, ലോകമേ അമ്മേ. പക്ഷെ ഞങ്ങളെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. ഞാനും ഒക്കെ സിനിമയിൽ അഭിനയിച്ച് 10-12 കൊല്ലമായി ഞാൻ ഇതിൽ ഇറങ്ങിയിട്ട് സിനിമ. പക്ഷേ ഇന്ന് വരെ മൂപ്പരെ ഒരു അനാവശ്യ വാക്ക് പോലും പറയാത്ത, എത്രയോ പണി ഇവിടെ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന്, ഒരു അനാവശ്യ വാക്ക് പോലും പറയാതെ വന്നിരുന്ന് അഭിനയിച്ച് പോകുന്ന നല്ലൊരു നടനാണ്. അവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാതെ പറഞ്ഞതേ അത് ഭയങ്കര തെറ്റായിപ്പോയി. ഐശ്വരി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ചേച്ചി. ചേച്ചിനെ ഇനി വിളിച്ചു കൊണ്ടുവന്നതാണല്ലോ, അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ട് കേട്ടാ. കോഴിക്കോട് ഒത്തുകൂടിയ ആളുകളിൽ കുറച്ച് സ്ത്രീകളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നൊക്കെ ഉള്ളൊരു കിംബദന്തിയൊക്കെ കേൾക്കുന്നുണ്ട്. ചേച്ചി നൈസായിട്ട് അതിൻ്റെ ഇടയിൽ, ഞാൻ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, ഏത് നൈസായിട്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ചേച്ചി അതിനിടയിൽ ഒന്ന് സെൽഫ് പ്രൊമോഷൻ ഉള്ള ചേച്ചീൻ്റെ പെർഫോമൻസ് ഒന്ന് കാണട്ടെ. ആ സ്ത്രീ ഇന്ന് ഭൂമിയിൽ ജയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തൂങ്ങി ചാവുക നല്ലതായിന്. എന്തിനാ ഇത്രയും നാണം കെട്ട നാറി പെണ്ണ് ഉണ്ടായിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങൾക്ക് ചീത്തപ്പെരായില്ലേ? അയാളൊരു വിഷമം, അയാളെ കണ്ണീരാഴ്ത്തി. അതേപോലെ തന്നെയാണ് കലാപന്മണി ചേട്ടനും സുരേഷ് ഗോപിക്ക് വന്നൊരു മാനക്കേട്, വല്ലാത്തൊരു വിഷമായിപ്പോയി. ഒരിക്കലും അത് തുടച്ചു മാറ്റാൻ പോലും കഴിയില്ല, ഒരിക്കലും അതിനെ ചെയ്യണ്ടില്ലേ എന്നിട്ടോ. ആ സ്ത്രീ എന്തിനു ജീവിക്കണ്? ഒരു സ്ത്രീ ആ പര സ്ത്രീയാണുള്ള. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളം പോലും കുടിച്ചില്ല, ഈ സമയം വരെ വെള്ളം കുടിച്ചിട്ടില്ല. മൂപ്പരെ കണ്ടിട്ട് എന്താ സംസാരിക്കണേ? അവിടുന്ന് ജയിലിൽ അറസ്റ്റ് ചെയ്യുക എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. എടാ അറസ്റ്റ് ചെയ്യട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം ഞാൻ. അമ്മേ അരുതമ്മേ, തൂങ്ങിച്ചാവരുതമ്മേ, എന്റെ പൊന്നമ്മേ, വെള്ളം കുടിച്ചിട്ട് വേണ്ടേ വരാൻ. തകർപ്പൻ പെർഫോമൻസ്, ഉഷാറ് പെർഫോമൻസ്. ഓ കവിയൂർ പൊന്നമ്മയൊക്കെ മാറി നിൽക്കും. ഒരു അമ്മ വേഷം കൊടുത്തൂടെ മലയാളത്തിലെ പ്രിയ ഡയറക്ടേഴ്സ്, നിങ്ങൾ കാണുന്നില്ല ഈ പെർഫോമൻസ്? ജൂനിയർ ആർട്ടിസ്റ്റ് ആയ ചേച്ചി കലാഭൂമണി അതിനിടയിൽ എന്തിനു കയറി വന്ന്? ഈ ഒരു പഞ്ചിനിട്ടതാണോ? അത് ഞാളെ പേര് മാറിപ്പോയോ? സുരേഷ് ഗോപിക്ക് വേണ്ടിയില്ലേ ചേച്ചി വന്നേ? അതിനിടയിൽ കലാഭൂമണി എന്നൊന്ന് പറഞ്ഞിരുന്നേ. സ്ക്രിപ്റ്റിൽ എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അല്ലാത്തത് പെർഫോമൻസ്. ഗ്ലിസറിയും പോലുമില്ല ചേച്ചി നിന്ന് കരഞ്ഞ്. തകർപ്പം പെർഫോമൻസ്, ഓസ്കാർ ലെവൽ പെർഫോമൻസ്. സ്റ്റേറ്റ് അവാർഡ് കൺഫേം, നാഷണൽ അവാർഡ് നോക്കുക വേണ്ട, തൂക്കി ചേച്ചി കൊണ്ടുപോയി. അമ്മേ ഇത്ര നല്ല അമ്മമാരോ, ഇത്ര പെർഫോമൻസോ. അറസ്റ്റിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടോ? അറസ്റ്റ് ചെയ്യൂല, ചെയ്യരുത്, ചെയ്യാൻ ഞങ്ങൾ വിടൂല. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ജീവൻ വരെ കൊടുത്ത് ഞങ്ങളോട് ഞങ്ങൾ സമ്മതിക്കൂല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് മണ്ണിയുള്ളിടാനോ ഞങ്ങൾ സമ്മതിക്കില്ല. സഹോദരനാണ്, ഞങ്ങളുടെ അപ്പനാണ്, ഞങ്ങളെ സ്നേഹിതനാണ്, ഞങ്ങളെ കളി തോളനാണ്. അതൊക്കെ ഞങ്ങളെ കെട്ടിപ്പിടിച്ചെന്നിരിക്കും, ഞങ്ങൾ കെട്ടിപ്പിടിച്ചെന്നിരിക്കും, ഞങ്ങൾ ഉമ്മ എടുത്തെന്നിരിക്കും. അത് ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. അവളെ എവിടെ കയറിപ്പിടിച്ചെന്ന് അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും. അത് ശരി, കണ്ണട വെച്ച ചേച്ചിക്ക് സ്വന്തം വ്യക്തിപരമായ കാര്യമുണ്ട്. അച്ഛനാണ്, മകനാണ്, ഭർത്താവാണ്, ഏട്ടനാണ്, ജ്യേഷ്ഠനാണ്, അനിയനാണ്, കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, എല്ലാം ചെയ്യും. ചേച്ചീൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആ കുട്ടിക്ക് എന്താ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇല്ലേ? അവർക്ക് എന്താ വ്യക്തിപരമല്ല, അവർ പബ്ലിക് പ്രോപ്പർട്ടിയാ. പിന്നെ ഇവരാരും സമ്മതിക്കില്ല പോലും. അമ്മാർമി സമ്മതിച്ചിട്ട് വേണമല്ലോ പോലീസിന് കേസെടുക്കാൻ വേണ്ടിട്ട് ഈ സുരേഷ് ഗോപിക്കെതിരെ. പൊന്നോ ചെയ്യുന്നു, മാറണം ഇന്ന് ചവിട്ടി വെച്ചാൽ മതി. അവളെ ഇങ്ങോട്ട് വന്നാൽ
ജീവൻ പോയാലും വേണ്ടിയില്ല. അനീതിക്കെതിരെ ഞങ്ങൾ ശബ്ദം കേട്ടു. ഞങ്ങളുടെ സാർ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്? ഞങ്ങൾ ഇനി അമ്മയുടെ വയറ്റിലോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ഇങ്ങോട്ട് വന്നവരും ഇവിടെ ഇല്ല. ഞങ്ങളുടെ അമ്മച്ചിയുടെ അടുത്തോട് പോയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നേ. എന്റെ മോനെ അമ്മയുടെ വയറ്റിലേക്ക് പോകുന്ന് പറഞ്ഞിട്ട് അല്ലടാ ഞങ്ങൾ ആരും വന്നേന്ന്. അമ്മ ആർമിന്റെ പ്രസിഡന്റ് ആവുന്നുണ്ട് ചേച്ചി, എനിക്ക് നല്ല സംശയമുണ്ട്. കണ്ണട വെച്ച ചേച്ചിയാണ് അമ്മ ആർമിയുടെ പ്രസിഡന്റ് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആണെങ്കിലും പവർഫുൾ പെർഫോമൻസ്, പവർ പാക്ഡ് പെർഫോമൻസ് ആണ് ഏത് അമ്മ ആർമി വഴി കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ സുരേഷന്റെ ഷിട്ട, അതിലും നല്ല പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ അമ്മ ആർമി കാണിച്ചു വെച്ചത്. ഇനിയും നിങ്ങളുടെ പെർഫോമൻസുകൾക്ക് ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മമ്മൂക്കായുടെയും നവ്യ നായരുടെയും ഇടപെടലിനെ കുറിച്ച് കർമ്മ ന്യൂസ് പറഞ്ഞതൊന്ന് കേൾക്കാം. കർമ്മ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. സുരേഷ് ഗോപി ജയിലിൽ പോകുന്നത് രക്ഷിച്ചത് നടി നവ്യ നായരും മെഗാസ്റ്റാർ മമ്മൂട്ടിയും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. നിർണായകമായ ഈ നിമിഷത്തിൽ നടി നവ്യ നായർ വീണ വിജയനെ വിളിച്ചു നൽകിയത് വൻ അപകട സൂചനയായിരുന്നു. നവ്യയും വീണയും മുഖ്യനും പിന്നെ ആലോചനയായി. സുരേഷ് ഗോപിയെ ജയിലിൽ അടച്ചാൽ MLA മാരായ മുകേഷും ഗണേഷും മന്ത്രി റിയാസും മുൻ ഭാര്യമാരുടെ പീഡന പരാതികളിൽ അഴിയെണ്ണേണ്ടി വരും എന്ന വൻ മുന്നറിയിപ്പ്. നടക്കാവിലെ പകൽ വിപ്ലവത്തിന്റെ നിർണായക വിവരങ്ങൾ ഇങ്ങനെ. ഐശ്വരി, ഇത് ഏത് കഥേന്റെ സ്ക്രിപ്റ്റ് ആണ്? ഇപ്പൊ ഇങ്ങനെ മനസ്സിലാവണല്ലോ. സുരേഷ് ഗോപി വെച്ച ചെക്ക്, അതാണോ കഥയുടെ പേര്? അതോ നവ്യ നായർ ഏജന്റ് എക്സും നമ്മളെ മമ്മൂക്ക ഏജന്റ് വൈയും, അതാണോ? എനിക്ക് അറിയാൻ പാടില്ല ഈ സ്ക്രിപ്റ്റ് കർമ്മ എങ്ങോട്ടാ എഴുതി കൊണ്ടുപോകണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇനി കൂടുതലായിട്ട് കേൾക്കേണ്ടവർ ഇതും കൂടിയും കേട്ടോ. പരാതികളും വനിതാ കമ്മീഷനിലുള്ള പരാതികളും ഉണ്ടാകാം. പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായിട്ടുള്ള റിയാസിനെതിരായി ആദ്യ ഭാര്യയുടെ പരാതികൾ കുത്തിപ്പൊക്കുവാനുള്ള സാധ്യതകൾ സർക്കാരും ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത തലങ്ങളിലുള്ളവരും മണത്തറിഞ്ഞു. ഇതും നയത്തിൽ നിന്ന്, അവരുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് ഒരു ചുരുങ്ങലിന് കാരണമായി. മറ്റൊരു കാരണം MLA യും നടനുമായിട്ടുള്ള നടൻ കൊല്ലം MLA യുടെ നടൻ മുകേഷിന്റെ ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള സ്ത്രീ പീഡനങ്ങൾ ഇപ്പോഴും പെരുവഴിയിൽ ഇങ്ങനെ അന്തവുമില്ല കുന്തവുമില്ല എന്ന് പറഞ്ഞതുപോലെ നിൽക്കുകയാണ്. ഇതിനകത്തും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഒരുപക്ഷെ അതും ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് വരും. അതുപോലെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഗണേഷിന്റെ കാര്യം, ഗണേഷിന്റെ ആദ്യ ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഗണേഷുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കോടതിയിൽ തന്നെ വന്നിരിക്കുന്നു. ഇതും ഒരുപക്ഷെ ചർച്ച ചെയ്യും. സർക്കാർ ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ അടപനയങ്ങൾ ഗണേഷിനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ച് ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുവാനുള്ള തന്ത്രവും കൂടി പരാജയപ്പെടും. ഗണേഷിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമുണ്ടാകും. ഇതിനൊക്കെ പുറമെ CPMലെ ശശിമാർക്കെതിരെയും അതുപോലെ മറ്റ് നേതാക്കൾക്കെതിരെയും ഉള്ള ലൈംഗിക പീഡന അപവാദ കേസുകളുടെ മുൻകാല ചരിത്രങ്ങൾ കുത്തിപ്പൊക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും പൊതുസമൂഹത്തിൽ അത് വലിച്ചടയ്ക്കാൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സൈബർ ഇടങ്ങളും ഒക്കെ തയ്യാറാകും. ഇതൊരു നാറ്റക്കേസാകും. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ നവ്യ നായരും മമ്മൂട്ടിയും സുരേഷ് ഗോപിക്ക് വേണ്ടി അതിശക്തമായ നീക്കം നടത്തിയത്. ഇതൊക്കെ എവിടുന്ന് ആരന്വേഷിച്ച് കൊണ്ടുവരുന്നു എനിക്ക് മനസ്സിലായി, അവർക്ക് എവിടുന്ന് ഈ ന്യൂസ് കിട്ടുന്നു മനസ്സിലാവില്ല. ബട്ട് സ്റ്റിൽ അമ്മ ആർമി, നവ്യ നായർ, മമ്മൂട്ടി, PC ജോർജ്, കുറേ ടീമുണ്ട്. എന്താണെങ്കിലും സുരേഷ് ഗോപി ഈസി ആയിട്ട് തൃശ്ശൂർ കൊണ്ടുപോകണ മട്ടിക്ക് കാര്യങ്ങൾ മാറ്റി കൊടുക്കുന്നത് LDFഉം UDFഉം കൂടിയാണ്. ആ കാര്യത്തിൽ എനിക്കൊരു ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇതിപ്പോ ഓക്കെ കേസാവണം, അവർ കേസ് കൊടുക്കും. കാരണം അത്രയും മോശമായിട്ട് അവർക്ക് തോന്നി അവർ കേസ് തന്നെ കൊടുക്കും. ആ കേസിന് എന്താണെങ്കിലും അപ്ഡേറ്റ്സും വേണം. പക്ഷെ ഇത് കേസ് ഒതുങ്ങുന്നുണ്ടെങ്കിൽ, ഓക്കെ കേസ് ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം എന്തോ ഒരു കളി നടന്നിട്ടില്ലേ? അപ്പൊ പിന്നെ കർമ്മ ന്യൂസിന്റെ സ്ക്രിപ്റ്റ് അപ്പൊ നമ്മളൊന്ന് വിശദമായി ചെക്ക് ചെയ്യേണ്ടിയിരുന്നു. അമ്മ ആർമി പോകട്ടെ, എന്താണെങ്കിലും എന്താണെങ്കിലും അവരൊക്കെ വീട്ടിലുള്ള അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. വീട്ടുകാരാകെ പേടിച്ചിട്ടുണ്ടാവും അമ്മ ആർമി ഇറങ്ങിപ്പോയോണ്ട്. ഇനിയിപ്പോ സുരേഷ് ഗോപിക്ക് വേറെ എന്തെങ്കിലും കേസ് വന്നിരുന്നു ഇവർ സ്ഥിരമായിട്ട് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും ബാക്കി വീട്ടുകാർക്ക്. ഇത് എന്താണെങ്കിലും കോഴിക്കോട് ഒരു ശക്തി പ്രകടനമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങേരി നൈസായിട്ട് എന്ത് ചെയ്തു, ഒരു റോഡ് ഷോ പോലത്തെ സെറ്റപ്പ്. എനിക്കുണ്ടറാ ആള്, എനിക്കുണ്ടറാ പിടി, അമ്മമാരുടെ ഇടയിൽ എനിക്കുണ്ടറാ പിടി എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങേര് കുറച്ച് ആളെ കൂട്ടി വന്നു. ഏഹ് എന്നാണെങ്കിലും കൊള്ളാം, നൈസ്.
നല്ല സ്ക്രിപ്റ്റിംഗ് ഫ്രം കർമ്മ ആൻഡ് നൈസ് ആക്ടിംഗ് ഫ്രം ദ അമ്മ ആർമി. വെൽ ഡൺ.